സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യധന്യമായ ഭാഗവത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും പ്രണാമം. നമ്മുടെ പുരാണങ്ങൾ കഥകളാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും അത് ചരിത്ര കഥകളാണ്. തച്ചോളിയോദേനൻ്റെ ചരിത്രകഥ, നിങ്ങൾ വടകരയിൽ പോയാൽ തച്ചോളിയോദേനൻ്റെ വാള് വെച്ചിരിക്കുന്ന മുറി കാണാം, കോമക്കുറുപ്പിൻ്റെയൊക്കെ തറവാട് കാണാം, ഉണ്ണിയാർച്ചയുടെയൊക്കെ തറവാട് കാണാം. അതുപോലെ തന്നെ ആ ക്ഷേത്രം, തച്ചോളിയോദേനൻ ആരാധിച്ചിരുന്ന ഗംഭീരമായിട്ടുള്ള ലോകനാർക്കാവ്, അവിടെ മൂന്നാല് പ്രാവശ്യ പ്രഭാഷണം നടത്താനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടി. വലിയ സദസ്സായിരുന്നു, വലിയ വലിയ സദസ്സായിരുന്നു ലോകനാർക്കാവ്. തച്ചോളിയോദേനൻ്റെ ചരിത്രം ചരിതമാക്കി കഥാരൂപത്തിലൊക്കെ വിവരിക്കുന്നുണ്ട്. നമ്മുടെ വടക്കൻ വീരഗാഥ ഉദയനൻ എന്നൊക്കെ, ഉദയനനാണ് ഉദയനനായത്. തച്ചോളി തറവാടും കോമക്കുറുപ്പും അങ്ങനെ അങ്ങനെ എല്ലാവരും, അവരുടെയൊക്കെ തറവാടുകൾ ഇപ്പോഴും ഉണ്ട്. ധാരാളം ചരിത്ര സംഭവങ്ങളെ കഥകളാക്കിയിട്ട് എഴുതിയിരിക്കുന്നത് പോലെ ഭാഗവതത്തിലും യഥാർത്ഥത്തിൽ അപ്രകാരം തന്നെയാണെന്ന് തോന്നുന്നു. ദ്വാരകാ നിർമ്മാണം ഇന്ന് വളരെ വളരെ ഗംഭീരമായിട്ട് ദ്വാരക എക്സ്കവേഷൻ നടന്നിട്ടുണ്ട്. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെയാണ് ദ്വാരക. ആ കടലിൽ നിന്ന് കടൽവെള്ളം താഴുമ്പോൾ ദ്വാരക കാണാൻ സാധിക്കുന്നതും മറൈൻ ആർക്കിയോളജിയിലൂടെ വളരെ ഗംഭീരമായിട്ട് ദ്വാരക എക്സ്കവേറ്റ് ചെയ്തതും ചരിത്രപരമായിട്ട് വൃന്ദാവനവും മധുരയും ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലങ്ങളുമെല്ലാം ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ വൃന്ദാവനവും ഗോവർദ്ധന പർവ്വതവും അല്ലെങ്കിൽ കുന്നും യമുനാ തീരവും യമുനാ നദിയും എല്ലാം എല്ലാം ഇന്നും നമുക്ക് പോയി കാണാൻ സാധിക്കുന്ന അവസ്ഥയിലുണ്ട്. അതുപോലെയാണ് ദ്വാരക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ദ്വാരക. ദ്വാരക എക്സ്ക്ലൂസീവ്ലി ഒരു നഗരമാണ്, വളരെ ഗംഭീരമായിട്ടുള്ള നഗരം. അത് കൃഷ്ണൻ നിർമ്മിച്ചു എന്നുള്ളതാണ്. ദ്വാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ അറിയണം. വളരെ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം, ജീവിതത്തിലെ ഒരു വിഷയമാണത്. അതായത് ചില വ്യക്തി, നമ്മൾ ദൈവീകമായ ഗുണങ്ങളും ആസുരിക ഗുണങ്ങളും ഭഗവത്ഗീതയിൽ പഠിച്ചു. ഈ ആസുരിക ദോഷങ്ങൾ, ആസുരിക ഗുണമല്ല, ആസുരിക ദോഷമുള്ള വ്യക്തികൾ, അവർ സമ്പത്തിൻ്റെ പരമകാഷ്ഠയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. സമ്പത്തിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന അവരെ ഒരുപക്ഷെ ദൈവീക സ്വഭാവമുള്ള നന്മയുള്ള അനവധി പേര് ഒത്തുചേർന്ന് അവരുടെ സമ്പത്ത് ഒരുമിച്ച് ചേർത്താലും ഈ ആസുരിക സ്വഭാവമുള്ള സമ്പന്നനെ തകർക്കാൻ പറ്റിയെന്ന് വരില്ല. കാലം അതിൻ്റെ സമയമെടുക്കും. മസിൽ പവറും മാൻ പവറുമുള്ള ആസുരിക സ്വഭാവമുള്ളവനെ ദൈവീക സ്വഭാവം അവതാര സ്വഭാവമുള്ളവർക്ക് ചിലപ്പോൾ ഒരു കാരണവശാലും ചിലപ്പോൾ തടുത്തു നിർത്താൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ മെൻ്റൽ പവർ, ആസുരികമായിട്ടുള്ള മെൻ്റൽ പവർ ഉള്ളവനെ ദൈവീകമായിട്ടുള്ള മെൻ്റൽ പവർ ഉള്ള വലിയൊരു കൂട്ടം ആൾക്കാർ ചേർന്നാലും ചിലപ്പോൾ തടയാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ സമ്പത്ത് ആയാലും മസിൽ പവർ ആയാലും നീ നോളജ് പവർ എടുത്താലും ശരി, ആസുരികമായിട്ടുള്ള ശക്തിയുള്ളവൻ അറിവുണ്ടെന്ന് വിചാരിക്കാം, അസാധാരണ അറിവുണ്ടെന്ന് വിചാരിക്കാം. മാൻ പവർ ഉണ്ട്, അറിവിൻ്റെ പവർ ഉണ്ട്. അതുപോലെ തന്നെ സമയവും അയാൾക്ക് യോജിച്ചതാണ്. എല്ലാ വിധത്തിലുള്ള മസിൽ പവറുമുണ്ട്. അങ്ങനെ വേണ്ട എല്ലാ പവറുകളും ഒരാൾക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാളെ പെട്ടെന്ന് തകർക്കാൻ തളർക്കാൻ സാധിക്കില്ല. ഇത് ഒരു പ്രകൃതി നിയമമാണ്, അവതാരമാണ്, ഈശ്വരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ മാതാ മൃദാനന്ദമയിയുടെ അമ്മയുടെ
ആ പഴയകാല അനുഭവങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ അമ്മയുടെ ശരിക്കുള്ള ഭക്തന്മാർക്കൊക്കെ കരച്ചിൽ വരും. എന്താ കാരണം അറിയോ? അത്രയും അധികം അവഹേളനവും എന്തൊക്കെയാണ് അമ്മ അവിടെ അനുഭവിച്ചതെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. എന്തൊക്കെ കളിയാക്കലും അവഹേളനമാണ് ആ ഐലൻഡിൽ അമ്മ അനുഭവിച്ചത്. ഇന്ന് അവർക്കൊക്കെ അമ്മ തന്നെയാ വീട് വെച്ച് കൊടുത്തത്, കളിയാക്കിയവരും അവഹേളിച്ചവരും എല്ലാം. അമൃതപുരി എന്ന് പേര് പോലും കൊടുക്കാനായിട്ട് അവരാരും അനുവദിച്ചില്ല. എന്തെല്ലാം ആക്രമണങ്ങളാണ് ഉണ്ടായിരുന്നത്, എന്തെല്ലാം ഡിസ്ട്രക്ഷനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കാലം കുറേ കഴിഞ്ഞു. അതായത് ശരിക്കുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അങ്ങനെ ചെയ്തത്. പിന്നെ അവിടെയുള്ള ബാക്കിയുള്ളവരും കൂടി ചേർന്നിട്ടായിരുന്നു. അപ്പൊ ഈ മസിൽ പവർ വരുമ്പോൾ അമ്മയുടെ നന്മകളൊന്നും സ്വീകരിക്കാൻ കുറേ കാലം ആർക്ക് സാധിച്ചില്ല. പിന്നെ പിന്നെ എല്ലാം മാറി. ഇതുപോലെയാണ് സായിബാബയെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കള്ളസായിബാബ കള്ളസായിബാബ എന്ന് തന്നെയാ പറയുക. സത്യസായിബാബ എന്നുള്ള സ്ഥലത്ത് മുഴുവൻ ഇപ്പം അങ്ങനെ ആരും പറയണില്ല. കാലം അങ്ങ് പുറകോട്ട് പോകുമ്പോൾ ശരിക്കും നന്മ മാത്രം നിലനിൽക്കുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. നമ്മളിപ്പോഴും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥസജീവതി. കാലചക്രം തിരിയുമ്പോൾ ധർമ്മചക്രയും തിരിയും. ധർമ്മചക്രത്തോടൊപ്പം തിരിയാത്തവര് കുറേ കാലം നിലനിൽക്കുമെങ്കിലും പിന്നെ കാലചക്രം അവരെ അടിച്ചു തെറിപ്പിക്കും. അതേസമയത്ത് തിന്മ ചെയ്തിരുന്നവരെ, ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ചന്ദ്രസ്വാമി എന്നൊക്കെ പറയുന്നവര്, പിന്നെ ഹരിയാനയിലോ മറ്റുള്ള ഒരു ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും അയാൾ ജയിലിൽ തന്നെയാണ്. അയാൾ എന്തൊരു തോക്കും എല്ലാ പീരങ്കിയും വരെ ഉണ്ടായിരുന്നു അയാളുടെ ആശ്രമത്തില്. അവരൊന്നും കാലത്തെ അതിജീവിക്കില്ല. കാരണം പക്ഷെ കുറെ കാലം നിലനിൽക്കും. അനുയായികളും സപ്പോർട്ടേഴ്സും രാഷ്ട്രീയക്കാരും ഇൻകം ടാക്സുകാരുടെ സപ്പോർട്ടും എല്ലാം കൂടി ചേർന്നിട്ട് കുറെ കാലം നിലനിൽക്കുമായിരിക്കും. കാലം മാറുമ്പോഴത്തേക്കും ഇതെല്ലാം മാറും. പക്ഷെ അത്രയും കാലം നന്മ നിറഞ്ഞവരും എല്ലാം സഹിക്കേണ്ടി വരും. അതാണ് യഥാർത്ഥത്തിൽ ദ്വാരകാ നിർമ്മാണത്തിന്റെ പുറകില്. നമ്മൾ ഈ ദ്വാരകാ നിർമ്മാണം എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കേണ്ടത്, ഞാനതൊന്ന് വായിക്കാം, നമ്മൾ അറിയണം. നല്ല നല്ല ഒരു ഒരു ഭാഗമാണ് ഇത്. വളരെ സ്പീഡിൽ വായിക്കാം. കംസവധം കഴിഞ്ഞു. അപ്പൊ കംസന്റെ പ്രശ്നങ്ങൾ തീർന്നു, ഇനി രാജ്യം സ്വസ്ഥമായി എന്ന് വിചാരിക്കരുത്. ഒരു പ്രശ്നം തീർന്നാൽ വേറൊരു പ്രശ്നം. ഇത്രയും കാലം പാകിസ്ഥാന്റെ പ്രശ്നമായിരുന്നു, കുറെ കൂടുതലായിട്ടുണ്ടായിരുന്നു തീവ്രവാദികൾ അകത്തും പുറത്തും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ അകത്തുള്ള തീവ്രവാദികൾ പൂർണ്ണമായിട്ടും പോയി, കേരളത്തിൽ കുറച്ചുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ ഏതാണ്ട് തളർന്നു. ഇനി അഥവാ വല്ല തീവ്രവാദികളും ജമ്മു കാശ്മീരിൽ വരികയാണെങ്കിൽ അവരെ അടിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ചൈന ആ സമയത്ത് കുറെ കാര്യമായിട്ട് ചൈന നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത് ലോകത്തിൻ്റെ തന്നെ ഒരു ഒരു ബാലൻസിങ് ആണ്. ഉക്രൈനിൽ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കൻ കപ്പലുകളും ബാക്കി പലതും ഉക്രൈനിലേക്ക് റഷ്യയെ തകർക്കാനായിട്ട് വരേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബാലൻസിങ് ആണ്. ഒരു ഒരെണ്ണം പോയി എന്ന് കാണുമ്പോൾ വേറെ ചിലത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരിക. സ്ഥിരമായിട്ട് മനുഷ്യന് സ്വസ്ഥത പ്രകൃതി കൊടുക്കില്ല. സ്വസ്ഥത കൊടുക്കില്ല, ഒരു ബാലൻസ് ആയിരിക്കും. എപ്പോഴും പ്ലസ്സുകളും മൈനസുകളും ഒരു രാഷ്ട്രത്തിലുണ്ടാവും. ഒന്നില്ലെങ്കിൽ ദാരിദ്ര്യം, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ വേറെ ക്രൂരതകൾ, അല്ലെങ്കിൽ ഭരണാധികാരികളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ സ്പർദ്ധ അകത്തുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലായിടത്തും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് സന്തോഷിക്കുന്ന രാജാവ് ഉണ്ടാവരുത്, ദുഃഖിക്കുന്ന ജ്ഞാനികൾ ഉണ്ടാവരുതെന്നാണ് ചാണക്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കംസന്റെ വധം കഴിഞ്ഞ ഉടനെ തന്നെ കംസന്റെ ഭാര്യമാര് ആസ്തിയും പ്രാപ്തിയും പിതാവായ ജരാസന്ധന്റെ അടുത്ത് എന്ന് കാര്യവിവരങ്ങളെല്ലാം പറഞ്ഞു. മഗധരാജാവായ ജരാസന്ധൻ യദുകുലം മുഴുവനും കൊന്നൊടുക്കി പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് 23 അക്ഷൗഹിണി പടയുമായിട്ട് മധുരാപുരിയെ വളഞ്ഞു. മധുരാപുരിയെ വളഞ്ഞു. കംസൻ മരിച്ചു, കംസനെ കൊന്നു കൃഷ്ണൻ. അതിന്റെ പ്രതികാരം വീട്ടാനായിട്ട് എന്ന പോലെ തന്നെ ജരാസന്ധൻ എന്ന ആ അസുരൻ മഗധ ഭരിച്ചിരുന്ന, മഗധ എന്ന് പറയുന്ന ഒരു ശരിക്കുള്ള സ്ഥലമാണ്. ഇന്നും മഗധ യൂണിവേഴ്സിറ്റിയും മഗധയും ഒക്കെ അതേപോലെ ഉണ്ട്. അപ്പൊ മഗധ ഭരിച്ചിരുന്ന ജരാസന്ധൻ, അയാള് അദ്ദേഹം വളരെ വലിയൊരു പടയുമായിട്ട് നേരെ വന്നു. അപ്പോ ശരിക്കും പറഞ്ഞ കൃഷ്ണനും രാമനും ബലരാമനും കൃഷ്ണനും ഒക്കെ വളരെ വളരെ ഭംഗിയായിട്ട് യുദ്ധം ചെയ്തു. എങ്കിലും അവര് സൈന്യവുമായിട്ട്, ചെറിയ സൈന്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ, അവർക്ക് വലിയ സൈന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ജരാസന്ധനെ യുദ്ധത്തിൽ ജരാസന്റെ സൈന്യം കുറേയധികം ചത്തൊടുങ്ങി. പക്ഷേ ജരാസന്ധനെയും കൊല്ലാനായിട്ട് രാമൻ തീരുമാനിച്ചു, ബലരാമൻ തീരുമാനിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഇനിയും യുദ്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്, ജരാസന്ധനെ തൽക്കാലം വധിക്കണ്ട. മഗധ രാജാവായ ജരാസന്ധനെ വിട്ടയക്കാൻ ബലരാമനോട് ആവശ്യപ്പെട്ടു. മുക്തനാക്കപ്പെട്ട അദ്ദേഹം
ഈ ജരാസന്ധൻ ലജ്ജാവ നമ്രനായിട്ട് വീട്ടിലേക്ക് മടങ്ങി. ജരാസന്ധൻ ലജ്ജ ലജ്ജയോടുകൂടി താൻ തോറ്റതിൻ്റെ, ചെറിയൊരു സൈന്യത്തിൻ്റെ മുമ്പിൽ തൻ്റെ വലിയ സൈന്യം തോറ്റു എന്നതിൽ അദ്ദേഹം ലജ്ജയോടുകൂടി മടങ്ങി. 18 പ്രാവശ്യം ഇപ്രകാരം രാമ ബലരാമനും കൃഷ്ണനുമായിട്ട് ഈ ജരാസന്ധൻ യുദ്ധം ചെയ്യേണ്ടി വന്നു. വീണ്ടും വീണ്ടും വട്ടം കൂട്ടിയിട്ട് വന്നു. അതിനിടയിൽ ഇവിടെ ഒരു നാരദ പ്രേരിതനായ എന്നൊരാൾ പറയുന്നുണ്ട്. അത് ഏത് നാരദനാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇതിൻ്റെ കൂടാതെ ഈ ജരാസന്ധൻ്റെ യുദ്ധം കൂടാതെ ഒരു യവനൻ ഈജിപ്തുകാരനാവാനാണ് സാധ്യത. ഈജിപ്ത് അല്ലെങ്കിൽ ഗ്രീക്കുകാരനായിട്ട് ഒരു യവനൻ വലിയ സൈന്യവുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അലക്സാണ്ടർ വന്നതുപോലെ. ഇനി അലക്സാണ്ടറുടെ കഥയാണോ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമാണ്? ബാഹുബലിയുടെ കാലത്തിലും ഒരു അറബി കാട്ടറബി വരുന്നുണ്ട് ബാഹുബലിയുടെ കാലത്ത്. അതൊക്കെ ത്രേതായുഗത്തിലാണ്, മഹിഷ്മതി എന്ന രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ഒരു കാട്ടറബിയാണ് വിദേശത്ത് വരുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ ഭാരതത്തിലേക്ക് വരുന്നതിന് മുമ്പും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതോ രേഖപ്പെടുത്താത്തതോ ആയിട്ടുള്ള ആക്രമണങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൈന്യങ്ങളുമായിട്ട് ഭാരതത്തിലേക്ക് വന്നിരുന്നു. എന്തിനായിരുന്നു? ഭാരതത്തെ കൊള്ളയടിക്കുക, ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക, ഭാരതത്തിലെ സമ്പത്ത് കൊള്ളയടിക്കുക. എന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് പോയാൽ അവിടെയുള്ള ആ ക്ഷേത്രമുണ്ട്, വിരൂപാക്ഷ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഈ അറ്റത്തിൽ നിന്ന് 2-3 കിലോമീറ്റർ ദൂരം ഇടത് സൈഡിലും വലത് സൈഡിലും വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങളാണ്. ആ അമ്പലം ഇങ്ങനെ കിടക്കുന്നു, അവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങേയറ്റം ഒരു ഗണപതിയുടെ ചിത്രമുണ്ട്. അവിടം വരെ രണ്ട് സൈഡിലും കരിങ്കല്ല് തൂണുകൾ വെച്ച് കരിങ്കല്ലിൻ്റെ റൂഫ് വെച്ചുള്ളതാണ്. അപ്പോൾ പലരും പറയുന്നത്, യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് നല്ല സ്വർണവും വെള്ളിയും വൈരങ്ങളും എല്ലാം അവിടെ കൂളായിട്ട് കച്ചവടം നടത്തിയിരുന്നു. ലോകത്തിൽ ആർക്കും ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ കച്ചവടം നടത്തിയിരുന്നു പബ്ലിക്കായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗസ്നിയും നിങ്ങൾക്കറിയാം, 17 പ്രാവശ്യവും അയാൾ ഗസ്നിയിൽ നിന്ന് സോമനാഥ ക്ഷേത്രം ആക്രമിക്കാനായിട്ട് വന്നിരുന്നു. ഇവിടെയും 17 പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ ഗസ്നി വന്നത് AD 995 പക്ഷേ ഭാഗവതം നമ്മുടെ ജോസഫ് എടമറുക പ്രൂഫ് സഹിതം എന്നറിയുന്നുണ്ട്. BC 5 നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഉണ്ട്, അതിനേക്കാൾ അപ്പുറമുണ്ട്. BC 5 നൂറ്റാണ്ടിന് അപ്പുറം മുതൽക്ക് തന്നെ ഭാഗവതമുണ്ട്. ഭാഗവതം BC 5 നൂറ്റാണ്ടിന് ഇപ്പുറത്തുണ്ടായതല്ല, അപ്പുറത്താണ് എന്ന് യുക്തിവാദിയായ ജോസഫ് എടമറുക പറയുന്നുണ്ട്. അപ്പം ഗസ്നിയുടെ ആവില്ല. ഇനി യവനൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രീക്കാണോ ഈജിപ്താണോ അറിഞ്ഞൂടെ, സൈന്യവുമായിട്ട് വന്നിരുന്നു. അപ്പം ഇവർ ഭാരതത്തിലേക്ക് പണ്ടും വന്നിരുന്നു, അതൊരു പ്രത്യേക കാലമായിരുന്നില്ല. ഭാരതത്തിലെ സമ്പത്ത് കൊള്ളയടിക്കുക, അതുപോലെ തന്നെ രാജസ്ഥാനിലെ ക്ഷേത്രങ്ങളിലും രാജസ്ഥാനിലെ കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സമ്പത്തിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ ഈ AD 995 ഗസ്നിയും ഗോറിയും ഖിൽജിയും ലോഡിയും തുടങ്ങിയുള്ളവരുടെയൊക്കെ ആക്രമണവും അവരിവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു യവനൻ കോടിക്കണക്കിന് മ്ലേച്ഛന്മാരുമായിട്ട് മധുരാപുരിയെ വളഞ്ഞു. അപ്പം മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ ഭാരതീയനല്ല, വേറെ ഒരു വിഭാഗക്കാരനാണ്. അപ്പോൾ അത് കോടിക്കണക്കിന് എന്നുള്ള വാക്കാണ്, അതുപോലെ 10,000-10,000 വ്യക്തികൾ ഈ മധുരാപുരി വളഞ്ഞു. എന്തായിരിക്കാം മധുരാപുരിയുടെ സമ്പത്ത്? മധുരാപുരിയുടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേരും പ്രസിദ്ധിയും അതിലുള്ള എല്ലാം കൂടി ചേർന്ന് ഇത് കണ്ട കൃഷ്ണൻ അല്പം ചിന്താകുലനായി. മഹാബലനായ ശക്തിമാനായിട്ടുള്ള യവനൻ യുദ്ധ കുതുകിയായി യദുക്കളെ വളഞ്ഞിരിക്കുന്നു. ജരാസന്ധനും ഇന്നോ നാളെയോ വീണ്ടും വന്നെത്തും. അതുകൊണ്ട് രാമനും ബലരാമനും കൃഷ്ണനും ആലോചിച്ചുറച്ചു. മസിൽ പവർ ഉള്ള രണ്ടുപേരാണ്, രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് സൈന്യങ്ങൾ വരുന്നത്. അവർ ഒരുമിച്ചാ വരിക. രണ്ടുപേരുടെയും ഉദ്ദേശം യദുകുലത്തെ ലൂട്ട് ചെയ്യുക, യദുകുലവാസികളെ കൊല്ലുക. കുറേ പേരെ കൊന്നു കഴിഞ്ഞു, 10-17 യുദ്ധങ്ങൾ കഴിഞ്ഞു, 12-ാമത്തെ യുദ്ധമാണ് വീണ്ടും വരുന്നത്. ഇതിനെ ഒരു ഫിസിക്കൽ രീതിയിൽ ഒന്ന് കണ്ടു നോക്കുക. ശരിക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിൽ പാകിസ്ഥാൻ ഒക്കിപ്പോയി കാശ്മീരിലേക്ക് ഭാരതീയർ പോയപ്പോൾ 1,000 പേരാണ് മരിച്ചത്. അതുപോലെ ബംഗ്ലാദേശിനെ വിടുവിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി തമാശ കളിച്ചതാണ്, 1,000 ഇന്ത്യൻ സൈന്യങ്ങളാണ് മരിച്ചത്. LTTEയിലെ പ്രഭാകരനെ പിടിക്കാനും ശ്രീലങ്കക്കാർക്ക് അനുകൂലമായിട്ടോ എതിരായിട്ടോ ഒന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ, അന്ന് പറഞ്ഞൂടാ, രാജീവ് ഗാന്ധി ഇവിടുത്തെ സൈന്യത്തെ അങ്ങോട്ട് വിട്ടു. എത്ര പേരാണ് മരിച്ചത്, എന്താ പ്രയോജനം? മരിച്ചവർക്ക് പോയി, അവരുടെ വീരമൃത്യുവാണെന്ന് പോലും പറയാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർ വെറുതെ പട്ടി ചാവുന്ന മാതിരി, മൃഗങ്ങൾ ചാവുന്ന മാതിരി പാവങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുടെ തോന്നിവാസം കാരണം അവരൊക്കെ മരിക്കേണ്ടി വന്നു. ഇതൊക്കെ പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കാം. നല്ല മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട്, ആ സിനിമയിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എം രവി
മേജർ റിവ്യൂ എടുത്ത സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് മുഴുവൻ അറിഞ്ഞുകൂടാ. അതിലിതൊക്കെ പറയുന്നുണ്ട്, ഈ ഭാരതത്തിലെ ഭരണാധികാരികൾ കാട്ടിക്കൂട്ടിയ വിനാശകരമായിട്ടുള്ള അവസ്ഥ, നെഹ്റുവിൻ്റെ കുടുംബമാണ് ഈ നാടിനെ മുടിപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ പട്ടാളക്കാർക്കൊക്കെ ഒരു ഒരു എന്താ പറയുക ആദരവ് പോലും കൊടുക്കാതെയാണ്, അവരെയൊക്കെ ജോലിക്കാരെ സർവൻ്റ് എന്ന രീതിയിലാണ്, രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന വീരയോദ്ധാക്കൾ എന്നുള്ള ലെവലിലേക്കൊന്നും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഒന്നും കണ്ടിട്ടില്ല. കാരണം അവർക്ക് ഈ നാട് ഒരു ഒരു വാടക വീടാണ്, ആര് ചത്താൽ അവർക്ക് എന്താ, ആര് ജീവിച്ചാൽ അവർക്ക് എന്താ. ഇപ്പൊ ശരിക്കും രാമനും കൃഷ്ണനും കീർത്തി ചക്രയാണോ എന്നൊരു ചോദ്യം എനിക്ക് അറിഞ്ഞുകൂടാ, സിനിമയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ അറിയാവുന്നവരെ ഷെയർ ചെയ്തോളാം. അപ്പൊ രാമനും കൃഷ്ണനും ആലോചിച്ചു, കാരണം ഈ യവന രാജാവ് അയാൾ വരുന്നു, ജരാസന്ധനും വരുന്നു, രണ്ടുപേരും കൂടി വരുന്നു, ഇവരുടെ സൈന്യമാണെങ്കിൽ വളരെ ചെറുതാണ്, നിങ്ങൾക്ക് എന്തെല്ലാം ആത്മീയ ശക്തി ഉണ്ടെങ്കിലും എത്രയെല്ലാം സാമ്പത്തിക ശക്തി ഉണ്ടെങ്കിലും മസിൽ പവറിൻ്റെ മുമ്പിൽ, അംഗബലത്തിൻ്റെ മുമ്പിൽ, പട്ടാളത്തിൻ്റെ പവറിൻ്റെ മുമ്പിൽ ഇതെല്ലാം നിഷ്പ്രഭമാകും, ഇതെല്ലാം നിഷ്പ്രഭമാകും. അതൊരു സത്യമാണ്, അതൊരു സത്യമാണ്, അതറിയണം നമ്മൾ. അപ്പൊ ജരാസന്ധനെയും ഒരുമിച്ച് നേരിടുക അത്ര എളുപ്പമല്ല, യവനനെയും ജരാസന്ധനെയും നേരിടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് മനുഷ്യർക്ക് എത്തിച്ചേരാൻ വിഷമമേറിയ ഒരു ദുർഗം നിർമ്മിച്ച് ആ പുതിയ പുരിയില് ആ സ്ഥലത്ത് ബന്ധുജനങ്ങളെ കൊണ്ട് എത്തിക്കണം, എന്നിട്ട് സാവകാശം യവനനെ വധിക്കാൻ നോക്കാം എന്നവർ തീരുമാനിച്ചു. എന്ന ഇതൊരു റാഷണൽ തിങ്കിങ്ങാ, ഇത് കഥയല്ല, ഇത് ഒറിജിനലാണ്. അല്പസ്വല്പം വാക്കുകളുടെ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതായത് നമ്മൾ പറയുന്ന ശ്രീകൃഷ്ണൻ, ഭഗവത്ഗീത ഉപദേശിച്ച ശ്രീകൃഷ്ണൻ, എല്ലാവിധ ബാലലീലകളും കാണിച്ച ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണൻ മെച്യുവർ ആകുന്നു, ആ ശ്രീകൃഷ്ണൻ പവർഫുൾ ആയിട്ടുള്ള യുവാവാകുന്നു, തൻ്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കണം എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു, അച്ഛനെയും അമ്മയെയും മോചിപ്പിച്ചു, രാജ്യം മധുരാപുരി കംസനിൽ നിന്ന് വിടുവിച്ചു, എന്നിട്ട് ഇനി രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം, ഭരണാധികാരം ഏറ്റെടുക്കുമ്പോഴത്തേക്കും അത് അത്ര എളുപ്പമല്ല, ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശത്രുക്കള് അകത്ത് കയറിയിട്ട് ആക്രമിക്കാതിരിക്കണം, ഒരു രാജാവും വെറുതെ ഇരിക്കില്ല ഏത് രാജ്യത്തിനും. ഇപ്പോഴും നോക്കാം, റഷ്യയാണെങ്കിലും അമേരിക്കയാണെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് അമേരിക്കയുടെ കാര്യം നോക്കിയാൽ അറിയാം, അമേരിക്കൻ പട്ടാളക്കാർ മുഴുവനും വിദേശ രാജ്യങ്ങളിലാണ്, അമേരിക്കയ്ക്ക് അകത്ത് പട്ടാളക്കാരൊന്നും ഇല്ല, അമേരിക്കയ്ക്ക് ചുറ്റുപാടും കാനഡ, ഒരു പ്രശ്നമില്ല, അലാസ്ക ഒരു പ്രശ്നമില്ല, സൗത്ത് അമേരിക്ക ഒരു പ്രശ്നമില്ല അവർക്ക്. അപ്പൊ അമേരിക്കയ്ക്ക് ചുറ്റും പട്ടാളത്തിന്റെ ആവശ്യമില്ല, അമേരിക്കയും പട്ടാളങ്ങളൊക്കെ വേറെ എവിടേക്കോ ആണ് നിൽക്കുന്നത്, ചൈനയുടെ ആക്രമണത്തെ നേരിടാനായിട്ട്, ഇറാഖിന്റെ ആക്രമണത്തെ, താലിബാന്റെ ആക്രമണത്തെ, ഉക്രൈനിലേക്ക് വരുന്ന ആക്രമണത്തെ, ഇങ്ങനെ പലരും അമേരിക്കയുടെ കാല് പിടിച്ചാൽ അവരെ അവർക്കെല്ലാവർക്കും ഈ അമേരിക്കൻ പട്ടാളത്തെ അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു രാജ്യമായി മാറിക്കാൻ, ലോകത്തിന്റെ തലസ്ഥാനമാണ് അമേരിക്ക, ലോകത്തിന്റെ സമ്പത്താണ് ഡോളർ, ലോകത്തിന്റെ എന്താ രാജാവാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഭരണം വളരെ ക്രൂഷ്യലാണ്, അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോലെ എന്ന് രാജാവിന് ചിന്തിക്കാൻ പറ്റില്ല, ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പൊ ഇങ്ങനെ അവർ തീരുമാനിച്ചു, അങ്ങനെയാണ്, അതായത് ഇനി ഒരു ശത്രുവിന്റെ ആക്രമണത്തിന് വിധേയമാകാത്ത വിധത്തിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. യഥാർത്ഥത്തിൽ ആ യവനനും ഈ ജരാസന്ധനും ഇത്ര ക്രൂരരും ഇത്രയധികം പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നവരായതുകൊണ്ട് നമുക്കൊരു ഗുണം കിട്ടി. എന്താ അത്? ശ്രീകൃഷ്ണന്റെ ചരിത്രഭാഗം കൃത്യമായിട്ട് അറിയുന്ന ദ്വാരക, കൃഷ്ണനുണ്ടാക്കിയ ഒരു നഗരം, ശ്രീകൃഷ്ണ നിർമ്മിതമായിട്ടുള്ള ഒരു നഗരം ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന വിധത്തില് നമുക്ക് ലഭിച്ചു. അതിന് നമ്മൾ ഈ യവന രാജാവിനോടും ജരാസന്ധനോടും നന്ദി പറയണം. ആ രീതിയിൽ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി സമുദ്രമധ്യത്തിൽ 12 യോജന വിസ്തീർണമുള്ള ഒരത്ഭുത നഗരം പടുത്തുയർത്തി, അതാണ് ദ്വാരക. അത് സമുദ്രമധ്യത്തിലാണ്, ഇപ്പോഴത് കാണാം. 1960കളിലോ 65കളിലോ മറ്റോ ആണ് സമുദ്രത്തിലെ വെള്ളം താഴെ ഇറങ്ങിയപ്പോ പടിഞ്ഞാറ് നിന്ന് വരുന്ന സൂര്യകിരണങ്ങള് കരയിൽ നിൽക്കുന്നവർക്ക് ഒരു വലിയ എന്താ പറയാ കൊട്ടാരങ്ങളും ബാക്കിയുള്ളതൊക്കെ കാണാൻ സാധിച്ചത് 60കളിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഏതായാലും അങ്ങനെ ഒരു നഗരമുണ്ടെന്ന് 10, 35, 40, 50, 60 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തുകയും നമ്മുടെ NIO നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിലെ ഡോക്ടർ, വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തികളാണ്, പേര് എനിക്ക് ഓർമ്മ വരണില്ല, അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, മറൈനാൾ ആർക്കിയോളജിയുടെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന ആളാണ്, വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ദ്വാരകയും അതുപോലെ ഗുജറാത്തിലെ ലോഥലും എക്സ്കവേറ്റ് ചെയ്തത്. വളരെ നല്ല സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, അല്ല ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ള ഭാരതത്തിലെ മറൈൻ ആർക്കിയോളജിസ്റ്റിലെ ഒരാളാണ് അദ്ദേഹം.
കുറച്ച് വസുന്നോ വാസുന്നോ എന്തോ ആണ് പേരെന്ന് തോന്നുന്നു, വേറെ എന്തോ ഒരു പേര് കൂടിയുണ്ട് എന്ന് എനിക്ക് അത് മുഴുവൻ അറിഞ്ഞുകൂടാ. ഏതായാലും ആ അത്ഭുത നഗരം പടുത്തുയർത്തി അത്ഭുതകരമായ ശില്പ നൈപുണ്യം പ്രകടമാകുന്ന ഒരു ദുർഗമായിരുന്നു അത്. രാജമാർഗങ്ങള്, തെരുവുകള്, ഇടനാഴികള് ഇവയെല്ലാം വാസ്തുശില്പവിധി പ്രകാരം നിർമ്മിക്കപ്പെടുന്നു. ദിവ്യ വൃക്ഷങ്ങളോടും ലതകളോടും കൂടിയ ഉപവനങ്ങൾ നഗരത്തിന്റെ ശോഭ വർദ്ധിപ്പിച്ചു. ആകാശം മുട്ടുന്ന സ്വർണ ഗോപുരങ്ങളോടുകൂടിയ മണിമാളികകൾ എല്ലാവിധ സജ്ജീകരണങ്ങളോടുമൊപ്പം നിർമ്മിക്കപ്പെട്ടു. യദു മഹാരാജാവിന്റെ കൊട്ടാരം, പ്രജകളുടെ സ്വൈര്യ ജീവിതത്തിന് ആവശ്യമായ ഇടങ്ങളെല്ലാം സജ്ജീകരിക്കപ്പെട്ടു. പുതിയ നഗരത്തിന് ദിവ്യത പകർന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കൽപ്പവൃക്ഷം പോലെയുള്ള വൃക്ഷങ്ങളെല്ലാം അവിടെ എത്തി. ദിവ്യമായ സാമഗ്രികൾ എത്തി. ലോകപാലകന്മാർ ഓരോരുത്തരും അവരവരുടേതായ സംഭാവനകൾ നൽകി. അതാണ് കറക്റ്റ്. ഈ പണ്ട് 1890-ൽ 1890-ൽ എന്ന് വെക്കാം, കണ്ണൂര് ഒരു കല്യാണത്തിന് ഒരു കുറി കൊടുത്തതിൻ്റെ ഒരു ഫോട്ടോ ഒരാള്, ആ കല്യാണക്കുറി ഒരാള് ഫേസ്ബുക്കിലിട്ടിരുന്നു. ഏതാണ്ട് ഒരു 3-4 മാസം മുമ്പാണ്. അത് വായിച്ചോ. അതിൽ ഇന്നാളുടെ മകള്, ഇന്നാളുടെ മകനെ കല്യാണം കഴിക്കുന്നു, വിവാഹ സ്ഥലം ഇതാണ്, ഇതെല്ലാം അതിൻ്റെ ചുവട്ടിൽ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു. കല്യാണത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളോടൊരു അഭ്യർത്ഥന, നിങ്ങൾക്ക് ഈ ആഴ്ച ലഭിക്കുന്ന റേഷൻ അരി കല്യാണത്തിൻ്റെ ചെലവിനായിട്ട് നിങ്ങൾ തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുള്ള ഒരു കുറി കൂടി അതിനകത്ത് ചുവട്ടിലുണ്ട്. ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ ആഴ്ചത്തെ റേഷൻ അരി ഈ കല്യാണ ചെലവിനായിട്ട് തരണം എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് വായിച്ചപ്പോഴത്തേക്കും ഒരു 100 വർഷങ്ങൾക്ക് മുമ്പാണ്, 100-ന് കുറച്ച് മുമ്പ്, നല്ല പ്രത്യേക രീതിയിലുള്ള മലയാള ലിപിയിൽ. അതായത് ഈ കല്യാണത്തിന് പ്രസന്റേഷൻ കൊടുക്കുക എന്നുള്ളതും മരണസമയത്ത് ഒരു എമൗണ്ട് കൊടുത്തു വരിക എന്നുള്ളതും വീട് പാലുകാച്ചുമ്പോഴത്തേക്കും ഒരു എമൗണ്ടൊക്കെ കൊടുത്തു വരിക എന്നുള്ളതിൻ്റെ പുറകിൽ ശരിക്ക് ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന, അതായത് ഈ കല്യാണം നടത്തി കൊടുത്ത് മകളുടെ ആയാലും മകൻ്റെ ആയാലും കല്യാണം നടത്തി കൊടുക്കുക, അന്ത്യകർമ്മങ്ങൾ നടത്തി കൊടുക്കുക, വീട് പാലാച്ചൻ, അതിനുവേണ്ടി എൻ്റെ ഒരു ഷെയർ ഞാൻ കൊടുക്കുകയാണ്. അതാണ് പ്രസൻറ്റേഷൻ. എത്ര ഗംഭീരമായിട്ടുള്ള സിസ്റ്റാണെന്ന് നോക്കുക. അത് പ്രസൻറ്റേഷനായിട്ട് ലക്ഷറിയായി ആഡംബരമൊക്കെ ആയി, അതവിടെ ഇരിക്കട്ടെ. ഏതായാലും അതുപോലെ ഇവിടുത്തെ ഈ വരി എത്ര രസമാണെന്ന് നോക്കാം. അവരവരെ ലോകപാലകന്മാരായ രാജാക്കന്മാര്, അതായത് പല സ്ഥലത്തെയും രാജാക്കന്മാര് അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി. കൃഷ്ണന്റെ യോഗ പ്രഭാവം കണ്ട് മധുരാപുരിയിലെ ജനങ്ങളെ മുഴുവനും പുതിയ നഗരത്തിലേക്ക് മാറ്റി പാർപ്പിക്കാൻ തയ്യാറായി. എല്ലാവർക്കും കൃഷ്ണനുള്ള സ്ഥലത്തേക്ക് വരണം. മധുരാപുരിയിൽ നിന്ന് താർ മരുഭൂമിയിലൂടെ ദ്വാരകയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ എല്ലാവരും ദ്വാരയിലേക്ക് വരാൻ തുടങ്ങി. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. യാത്രയ്ക്ക് ജനങ്ങൾ സഹായിച്ചു. ദൂരെ നിന്ന് ശബരിമലയിലേക്ക് വരുന്നത് മാതിരി ജനങ്ങൾ മധുരാപുരിയിലേക്ക് വന്നു. വരുന്നവർക്കൊക്കെ താമസ സൗകര്യങ്ങളും, റോട്ടിലൂടെ വരുമ്പോഴത്തേക്കും കൃഷ്ണനെ ഓർത്തിട്ട് എല്ലാവരും ഭക്ഷണങ്ങളെ പാനീയങ്ങളൊക്കെ കൊടുത്തുകയാണ്. അങ്ങനെ കൃഷ്ണൻ വസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് വസിക്കണം എന്ന് പറഞ്ഞ് മധുരാപുരിയിലുള്ളവരെല്ലാവരും അങ്ങോട്ട് പോയി. ഒന്ന് ആലോചിച്ചു നോക്കാം ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ബുദ്ധിമുട്ട്. എന്തേ കാരണം ആ യവനൻ എന്ന അസുരനും ജരാസന്ധൻ എന്ന രവനൻ എന്ന രാക്ഷസനോ അസുരനോ, ജരാസന്ധൻ എന്ന അസുരനും രാക്ഷസനും, ഇവർക്ക് രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ പട്ടാളക്കാരെയും അവരുടെ സേനകളെ കൊണ്ട് ഇങ്ങനെ രാജ്യങ്ങൾ ആക്രമിച്ച് മുഴുവനും ലൂട്ട് ചെയ്യുക, മുഴുവനും തട്ടിപ്പറിക്കുക, അവരുടേതാക്കി മാറ്റുക, അതുകൊണ്ട് മറ്റുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണില്ല. അതാണല്ലോ തീവ്രവാദികൾ താലിബാനിലും ചെയ്യുന്നത്, അതാണല്ലോ പാകിസ്ഥാനിലും ചെയ്യുന്നത്. പാകിസ്ഥാൻകാർക്ക് പാകിസ്ഥാന്റെ കാര്യം നോക്കിയിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ചൈനക്കാർക്ക് ഇത്രയും വലിയ രാജ്യമാണ്, ലോകത്തിലെ ഏതാണ്ട് 1/7 ചൈനയാണ്. പണ്ട് USSR ആയിരുന്നു, ഇപ്പൊ ചൈനയാണ്. ചൈന USSR 17 രാജ്യമായി മാറിയപ്പോ ഇപ്പൊ ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. 3-ഓ 4-ഓ 5-ഓ എന്താ സൂര്യ ടൈംസോൺ ഉള്ളതാണ് ചൈന എന്ന് പറയുന്നത്. അങ്ങേ കിഴക്കേറ്റം മുതൽക്ക് ഈ പടിഞ്ഞാറേറ്റം വരെ കിടക്കുന്ന ആ രാജ്യത്തിന് ഇത്രയും വിസ്തൃതിയുണ്ട്. പിന്നെയും ഇന്ത്യയുമായിട്ട് അതിർത്തി മാന്താൻ വരും. നമ്മുടെ നെഹ്റുവിനെ പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ, രാജീവ് ഗാന്ധിയെ പോലെയുള്ള ദുരന്ത ജന്മങ്ങളെന്ന് തന്നെ പറയേണ്ടി വരുന്ന ആ പ്രധാനമന്ത്രിമാര് അവര് പൈസ മേടിച്ചുകൊണ്ട് നമ്മുടെ നാടിലെ 18,000 ഹെക്ടാറൊക്കെ 18,000 സ്ക്വയർ കിലോമീറ്റർ ഒക്കെയാണ് ചൈനക്കാരെടുത്തുകൊണ്ട് പോയത്. നെഹ്റുവിന് യാതൊരു കുഴപ്പമില്ല. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. നെഹ്റു വളരെ ഗ്രേറ്റ് ആയിട്ട് ഇങ്ങനെ വിരാജിച്ചു. മഹാത്മാഗാന്ധിയാണെങ്കിൽ നേരത്തെ തന്നെ കൊണ്ടുപോയി. ഏതായാലും ഇങ്ങനെ അവനവന്റെ രാഷ്ട്രത്തിനകത്തുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ തൊട്ടടുത്തുള്ള രാഷ്ട്രത്തെ അങ്ങോട്ട് ആക്രമിക്കുക,
അങ്ങനെ അതിക്രമിച്ച് കയറിയിട്ട് രാഷ്ട്രത്തിനകത്തുള്ളവരെ അടിച്ചൊതുക്കാൻ എളുപ്പവഴി യുദ്ധം എമർജൻസി എന്ന പേരാണ്. അതാണ് ചൈന ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെയാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ വൃന്ദാവനത്തിലും ഇവരുടെ മധുരയിലും ഒക്കെ വളരെ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു, ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കാമായിരുന്നു. പക്ഷേ പുറത്തു നിന്നുള്ള ജരാസന്റെയും ബാക്കിയുള്ളവരുടെ ആക്രമണം, ഒരു രാജാവിന്റെ വാശി, ഒരു സമൂഹത്തിന്റെ വാശി, ആ വാശി രാജാവ് തീർക്കുന്നത് സൈന്യത്തെ ആക്രമിച്ചിട്ടാണ്. ഒരു സ്വസ്ഥതയും ഇല്ലാത്തൊരവസ്ഥ. അത് നമുക്ക് കേരളത്തിൽ അറിയപ്പെടുന്നുണ്ടല്ലോ, ഭരണാധികാരിയുടെ ധാർഷ്ട്യം, അഹങ്കാരം, സ്വസ്ഥതയില്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. അതുപോലെ തന്നെ പ്രവാസികളുടെ അടുത്ത് ഞങ്ങൾ കേറയിൽ ഉണ്ടാക്കിയിരിക്കും, സിൽവർ ലൈൻ ഉണ്ടാക്കിയിരിക്കും, അതിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും 3 മാസത്തിനകം തീർത്തിരിക്കും, അത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിരിക്കും, കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അംഗീകാരം മേടിച്ചിരിക്കും, അല്ലെങ്കിൽ കോടതി പോയിട്ട് മേടിച്ചിരിക്കും, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോയിട്ട് മേടിച്ചിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഡാഷ് 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 വീട്ടിൽ ചെന്ന് മേടിച്ചിരിക്കും. ഏതായാലും ഇങ്ങനെ ഇവരെ എല്ലാവരെയും മധുരാപുരിയിൽ നിന്ന് അങ്ങോട്ട് പറിച്ചു. എല്ലാവരും യഥായോഗ്യം നിവസിപ്പിച്ചതിന് ശേഷം കൃഷ്ണൻ തനിച്ച് നിരായുധനായിട്ട്, കൃഷ്ണൻ ശ്രീകൃഷ്ണൻ തനിച്ച് നിരായുധനായിട്ട് പുതിയ ദ്വാരക നഗരത്തിന് പുറത്തേക്ക് യാത്രയാവുകയും ചെയ്തു. ഇതൊരു ചരിത്ര ഭാഗമാവാനുള്ള സാധ്യത. ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ വിഷ്ണുരൂപം ധരിച്ച് വരുന്ന, ആയുധമില്ലാതെ വരുന്ന ആ കൃഷ്ണനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടറിഞ്ഞ് യവനൻ തീരുമാനിച്ചു ഇത് തന്നെയാണ് ശ്രീകൃഷ്ണൻ നിരായുധനായ വാസുദേവനോട് നിരായുധനായി തന്നെ യുദ്ധം ചെയ്യാൻ യവനൻ നിശ്ചയിച്ചു. ഇതാണ് ചില സമയത്ത് ചിലർക്ക് പറ്റുന്ന അബദ്ധം, ജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റുന്ന അബദ്ധം. ചിലപ്പോൾ അവർക്ക് ധർമ്മബോധം ഉണ്ടാവും. അപ്പൊ യവനൻ തീരുമാനിച്ചു പട്ട് ആയുധം ഇല്ലാതെ കൃഷ്ണനുമായിട്ട് നേരിടാൻ നിശ്ചയിച്ചു. യവനനെ കണ്ട കൃഷ്ണൻ തിരിഞ്ഞുകൂടി. യോഗിമാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വാസുദേവന്റെ പുറകെ യവനനും ഓടി. ഉടൻ കയ്യിൽ കിട്ടുമെന്ന് തോന്നുമാറി യവനനെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് മായാമയനായ നന്ദനസുധൻ പർവ്വത ഗുഹയ്ക്കകത്ത് ചെന്ന് കയറി. ഒരു പർവ്വതത്തിന്റെ ഗുഹയ്ക്കകത്തി എന്ന് കയറി, ആ ഗുഹയ്ക്കകത്തി എന്ന് കയറി യവനനും കൃഷ്ണനെ പിന്തുടർന്നതിനകത്തേക്ക് കയറി. അവിടെ ഗുഹയ്ക്കകത്ത് ഒരാൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. തന്നെ കബളിപ്പിക്കാനായി കൃഷ്ണൻ തന്നെ ഉറങ്ങിക്കിടക്കുകയാണെന്ന് സംശയിച്ച് യവനൻ ഉറക്കത്തിലായിരുന്ന ആ മനുഷ്യനെ ശക്തിയോടെ ഒന്ന് ചവിട്ടി. ചിരകാലമായി ഉറങ്ങിക്കിടക്കുന്ന അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കി. യവനൻ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. കോപിഷ്ഠനായ അയാളുടെ കണ്ണുകളിൽ നിന്ന് ആ വളരെ ശക്തമായിട്ടുള്ള ദേഷ്യത്തിന്റെ അഗ്നി പുറപ്പെട്ടു. അയാള് അപ്പൊ തന്നെ യവനൻ ആയുധം കയ്യിലില്ലാത്ത യവനനെ കൊന്നു കൊല വിളിച്ചു. അയാൾ ആരായിരുന്നു അറിയാമോ? മാന്ധാതാവിന്റെ മകനായി ജനിച്ച മഹായോഗിയായിരുന്ന മുജുകുന്ദനായിരുന്നു. മാന്ധാതാവിന്റെ മകനായി ജനിച്ച ഒരു യോഗിവര്യനായ മുജുകുന്ദനായിരുന്നു ആ അവിടെ കിടന്നിരുന്നത്. അയാൾ എന്തുകൊണ്ടായിരുന്നു ഉറങ്ങിയതെന്നറിയാമോ? കുറെ കാലം യുദ്ധം ചെയ്തു, ഉറങ്ങാനേ സാധിച്ചിട്ടില്ല. അങ്ങനെ ഉറങ്ങാൻ സാധിക്കാതെ യുദ്ധം ചെയ്ത്, ദൈവീക കാര്യങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ഈശ്വര ദൈവാനുഗ്രഹം അയാൾക്ക് കിട്ടിയപ്പോൾ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന് മുജുകുന്ദനോട് ചോദിച്ചപ്പോൾ മുജുകുന്ദൻ പറഞ്ഞു, എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ? മുജുകുന്ദൻ പറഞ്ഞു, എനിക്ക് സ്വസ്ഥമായിട്ട് കുറേ ഉറങ്ങണം, ഉറങ്ങിയിട്ട് കാലം കുറയായി. അപ്പോൾ ഉറങ്ങാനുള്ള വരം കൊടുത്തു. ഉറങ്ങാൻ ഇവിടെ ആർക്കും വരം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് ഗവൺമെൻറ് ഓഫീസിൽ പോയാലും ഒരു വരവും കിട്ടാതെ തന്നെ 10 മണിയോട്ട് 4 മണിവരെ ഉറങ്ങുന്നവരെ കാണാം, വീട്ടിൽ പോയിട്ട് പണിയെടുക്കുന്നവരെ കാണാം, ഓഫീസിൽ വന്നിട്ട് ഉറങ്ങുന്നവരെ കാണാം. ഇവർക്കൊക്കെ എന്തിനാ ഉറങ്ങുന്നതിന് വരം കൊടുക്കുന്നതെന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല. ഇതിപ്പോൾ മുജുകുന്ദൻ്റെ കാര്യമായത് കാരണം നമുക്കത് അങ്ങനെ തന്നെ അങ്ങോട്ട് വിശ്വസിക്കാം. ഗവൺമെൻറ് ഓഫീസർമാരുടെ കാര്യത്തെക്കുറിച്ച് നോക്കണ്ട, സ്വപ്നത്തെക്കുറിച്ചും. അതുപോലെ അശ്വത്ഥാമാവ് അത് ആനയല്ല എന്നുള്ളതൊക്കെ എഴുതിയ പാർട്ടിയെ തൽക്കാലം നമുക്ക് നോക്കണ്ട. ഏതായാലും നമുക്ക് നോക്കേണ്ടത് അഡ്വക്കേറ്റ്, നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ മാരി ശ്രീ അഡ്വക്കേറ്റ്, അങ്ങനെ പേര് എനിക്ക് കിട്ടണില്ല, പോടെ. വളരെ ഗംഭീരമായിട്ടുള്ള ഇടതുപക്ഷക്കാരൻ, CPI-ക്കാരനായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, അങ്ങേര് പറഞ്ഞ മാരിനെ ഹിരണ്യകശിപുവാണ് ഇപ്പൊ ഇനി അമേരിക്കയിൽ നിന്ന് വരാൻ പോണത്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞോളാം. പുതിയ പുതിയ വികസനങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ, ഓരോ കോർപ്പറേഷനുകളും ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം പുനഃസംഘടിപ്പിക്കുമ്പോൾ ലളിത കലാ അക്കാദമി, അവിടെയൊക്കെ പേര് കിട്ടണമെങ്കിൽ ഹിരണ്യായനും മഹാഹിരണ്യായനുമാ എന്നുള്ളതിന് പകരം വിജയായനും മഹാവിജയായനുമാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മുജുകുന്ദന് ഉറങ്ങാനുള്ള പാർട്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. അതെ, അഡ്വക്കേറ്റ് ജയശങ്കർ ഹിരണ്യായനും മഹ എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിലുള്ളവരൊക്കെ പുരാണ കഥാപാത്രങ്ങളെയാണ് എടുക്കുന്നത്. അഡ്വക്കേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ ഇങ്ങനെ അഡ്വക്കേറ്റ് ജയശങ്കർ ഹിരണ്യകശിപുവിനെ കുറിച്ചും ഈ ഇയാള് നമ്മുടെ
ശിവശങ്കറൊക്കെ അശ്വത്ഥാമ ആ വാനയല്ല ഞാൻ തന്നെയാണ് എന്നുള്ള ലെവലിലേക്കൊക്കെ പുസ്തകം എഴുതുമ്പോഴത്തേക്കും നമ്മുടെ പുരാതന പുരാണങ്ങളൊക്കെ എങ്ങനെയാ തിരിച്ചു വരുന്നതെന്ന് നോക്കാം. ഏതായാലും മുചുകുന്ദൻ വളരെ കാര്യമായിട്ട് യുദ്ധം ചെയ്ത് ഉറങ്ങാനുള്ള വരം മേടിച്ചു, മാത്രമല്ല വേറൊരു വരം കൂടി മേടിച്ചു. എന്താ അത്? തൻ്റെ ഉറക്കത്തെ ഭംഗം വരുത്തുന്ന പാർട്ടി, ആ പാർട്ടിയെ ഉന്മൂലനം ചെയ്യപ്പെടും, അയാള് മൊത്തത്തിൽ മുച്ചൂട് മുടിപ്പിച്ച് കട്ട പുകയാവും എന്നുള്ള വരവും കൂടി കിട്ടി. ദേവന്മാർ അങ്ങനെ തന്നെ വരം നൽകുകയും ചെയ്തു. യവനൻ ഭസ്മമായി, യവനനെ കൊന്നു. ഭഗവാൻ മുചുകുന്ദന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. വിഷ്ണുരൂപം ധരിച്ച പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ മുചുകുന്ദൻ ഇങ്ങനെ ചോദിച്ചു, അങ്ങ് ആരാണ്? കല്ലും മുള്ളും നിറഞ്ഞ ഈ കാട്ടിൽ പത്മപാദങ്ങൾ ചലിപ്പിച്ച് എന്തിനാണ് ഇവിടെ എത്തിയത്? ദേവദേവനായ അവിടുന്ന് സ്വകാന്തി കൊണ്ട് ഈ ഗുഹയിലെ ഇരുട്ടിനെ പൂർണ്ണമായും പുറന്തള്ളിയിരിക്കുന്നു. പ്രഭ ചൊരിഞ്ഞിരിക്കുന്നു. പ്രഭു, ഞാനാകട്ടെ ഇക്ഷ്വാകു വംശത്തിലെ മാന്ധാതാവിന്റെ മകനായി പിറന്ന മുചുകുന്ദനാണ്. യുദ്ധം ചെയ്ത് പരിശ്രാന്തനായിട്ട് ഞാൻ ഇവിടെ ഉറങ്ങി വിശ്രമിക്കുകയായിരുന്നു. എന്നെ ഉണർത്തിയവർ സ്വപാപം നിമിത്തം തന്നെ ഭസ്മീഭവിച്ചു. അങ്ങനെയാണ് യവനൻ ചത്തത്, കൊന്നത്, മരിച്ചത്. രാജാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് ഘനഗംഭീര സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു. ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. എന്താ? ജന്മ കർമാഭിധാനാനി സന്ധിമേ അംഗസഹസ്രശഃ ന ശക്യതേ അനുസംഖ്യാതു അനുസംഖ്യാതും അനന്തത്വാൻ മയാഭിഹി. എനിക്ക് ജന്മങ്ങളും കർമ്മങ്ങളും പേരുകളും ആയിരക്കണക്കിനാണ് രാജാവേ. അവയൊക്കെ അനന്തമായതുകൊണ്ട് എനിക്ക് പോലും എണ്ണി തീർക്കാൻ കഴിയുന്നില്ല, തോന്നുന്നില്ല. മൂന്ന് കാലങ്ങളിലും അവ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര എണ്ണിയാലും അവ അവസാനിക്കില്ല. എങ്കിലും എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ അറിയിക്കാം. ബ്രഹ്മാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഭൂഭാരം തീർക്കാനായിട്ട് യദുകുലത്തിൽ വസുദേവപുത്രനായി അവതരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃഷ്ണൻ വിവരിച്ചു കൊടുത്തു. അങ്ങനെ അതെല്ലാം കേട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളാം പറഞ്ഞു. ഒരിക്കലും ദുഃഖിക്കാൻ ഇനി ഇടവരില്ല എന്നും മുചുകുന്ദനെ അറിയിച്ചിട്ട് കൃഷ്ണൻ അവിടുന്ന് യാത്രയായി. അപ്പൊ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. കുറെ എക്സാജറേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മുചുകുന്ദനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാന്ധാതാവൻ അച്ഛനും ഈ വരം കിട്ടിയതും യവനൻ കയ്യിൽ ആയുധമില്ലാതെ ഗുഹയ്ക്കകത്ത് കയറിയതും കൃഷ്ണനാണെന്ന് വിചാരിച്ചതും മുചുകുന്ദനെ കയറി ചവിട്ടിയതും അങ്ങനെ തിരിച്ചു കൊടുത്തതും എല്ലാം കൂടി ഒരു സിനിമാ കഥ മാതിരിയോ ചരിത്രം മാതിരിയോ ഒക്കെ കാണുകയാണെങ്കിലും ദ്വാരകാപുരി ഇപ്പോഴും ഉണ്ട്. ദ്വാരകയിലേക്ക് മധുരയിലെ എല്ലാവരും വന്നതിനെ കുറിച്ചുള്ള ചരിത്രങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു ഒരു വലിയ നഗരം ശ്രീകൃഷ്ണൻ സൃഷ്ടിച്ചു എന്നുള്ളത് ശ്രീകൃഷ്ണൻ്റെ വളർച്ചയുടെ ഉയർച്ചയുടെ രാജപദവി സ്വീകരിച്ചതിൻ്റെയൊക്കെ തെളിവുകളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള കൃഷ്ണൻ ഒരു മനോമുകുളത്തിൽ ഉദിച്ചൊരു കഥാപാത്രമല്ല, മറിച്ചൊരു ചരിത്ര പുരുഷനാണ് എന്നുള്ളത് ഓർമ്മിക്കാൻ ഈ ദ്വാരകാപുരിയുടെ നിർമ്മാണത്തിലൂടെ നമുക്ക് മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദ്വാരകയെക്കുറിച്ച് കൂടുതൽ അറിയണവർക്ക് യൂട്യൂബിൽ പോയിട്ട് ദ്വാരക എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ ദ്വാരകയിലെ ഡീറ്റെയിൽഡ് പിക്ചർ നമുക്ക് ലഭിക്കും എന്നുള്ളത് കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം. ഓർമ്മിക്കുക, നാളെ 5:30 നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആലാപനം, സഹസ്രനാമം വിശ്വം വിഷ്ണു വശക്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്നുള്ളതിൽ നിന്ന് ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ റെഡിയാക്കി വയ്ക്കുക, അല്ലെങ്കിൽ പുസ്തകം റെഡിയാക്കി വയ്ക്കുക. പരമാവധി വ്യക്തികൾ, ഇനി ഇതിൽ നമ്മളുടെ കൂടെ പറഞ്ഞില്ലെങ്കിലും അത് കവടിയാർ കൊട്ടാരത്തിൽ നിന്നുള്ള ധന്യമായൊരു നിർദ്ദേശമാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയുടെ നിർദ്ദേശമാണ്. അത് വളരെ നല്ലതാണ്. അതായത് നന്മയ്ക്ക് നിർദ്ദേശം നൽകാൻ കൊട്ടാരത്തിലെ ജനങ്ങൾ മുമ്പോട്ട് വരിക, അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരി മുമ്പോട്ട് വരിക. മതത്തിൻ്റെ നിർദ്ദേശമല്ല, ആത്മീയതയുടെ നിർദ്ദേശം. ഭീഷ്മാഷ്ടമി, നമ്മളൊരു 5 മിനിറ്റ് മുമ്പ് ഭീഷ്മാഷ്ടമിയുടെ ആ പ്രത്യേകതകളൊക്കെ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ധർമ്മം നല്ലോണം അറിയാവുന്ന ആൾ അധർമ്മത്തിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെ പ്രതീകമായിട്ടാണ് ശരശയ്യ എന്ന് പറയാം. എന്തൊക്കെയാണെങ്കിലും ശരി, ഫിസിക്കൽ ശരശയ്യയാണെങ്കിലും മെൻ്റൽ ശരശയ്യയാണെങ്കിലും ധാർമ്മിക് ശരശയ്യയാണെങ്കിലും ആത്മീയമായ ശരശയ്യയാണെങ്കിലും ശരി, ഭീഷ്മര് അനുഭവിച്ച ഭീഷ്മര് ആ വിശ്വരൂപത്തെ കാണുന്ന ആ ദിവസവും ഈ വിഷ്ണു സഹസ്രനാമം കൊണ്ട് വിശ്വരൂപത്തെ ഭീഷ്മരെ പൂജിക്കുന്നതും നമുക്കും പങ്കെടുക്കാൻ കവടിയാർ കൊട്ടാരത്തിന് ഒരു നിർദ്ദേശം വന്നതുകൊണ്ടാണ് അതിന് പ്രാധാന്യമുള്ളത്. എന്താ കാരണം എന്നറിയാമോ? അവരൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുന്നുണ്ട്. ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വത്തെ
ജനങ്ങളിലേക്കെത്തിക്കാൻ അവരെപ്പോലുള്ളവരൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അതിന് വലിയ സ്വാധീനമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയും തന്ത്രിയും ഇപ്രകാരം ഒരു നിർദ്ദേശവും കൊടുത്തിരുന്നു. അതിപ്പോൾ കവടിയാർ കൊട്ടാരത്തിലൂടെ വന്നപ്പോൾ വളരെ നന്നായി. ഇനിയും ഇനിയും നന്മ നിറഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് അവരെപ്പോലുള്ളവർ പറയുമ്പോൾ ഹിന്ദു ധർമ്മം ഒറ്റ സ്വരത്തിൽ, ഒറ്റ ലക്ഷ്യത്തിൽ, ഒറ്റ മാർഗത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. നന്മയ്ക്ക് വേണ്ടി ആർക്കും ആഹ്വാനം ചെയ്യാം. ആ നന്മയുടെ ആഹ്വാനം നമുക്ക് സ്വീകരിച്ച് നാളെ വൈകുന്നേരം 5 to 6 വരെ ഈ വിഷ്ണു സഹസ്രനാമം 1000 നാമങ്ങൾ വിശ്വം വിഷ്ണു വശക്കാരോ എന്നുള്ളതിൽ നിന്ന് ആലപിക്കുന്നുണ്ടാവും. 6:30 ആസ് യൂഷ്വൽ നമ്മളുടെ ഭഗവത്ഗീത ക്ലാസ്സും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമസ്കാരം.